അസ്സലാമു അലൈക്കും വബറകാത്തു. മറ്റയാളെ മൈക്ക് എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇൻഷുറൻസിനെ സംബന്ധിച്ചാണ്. നമ്മൾ പിന്നെ ഇവിടെ ഗൾഫിലൊക്കെ ഇൻഷുറൻസ് എടുക്കാൻ നിർബന്ധമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഫുൾ ഇൻഷുറൻസ് എടുത്ത് ഇൻഷുറൻസ് ഫുള്ളായിട്ട് എടുത്തു, എന്നിട്ട് അത് ഉപയോഗിച്ച് അങ്ങനെ ഇൻഷുറൻസ് എടുത്ത ശേഷം വണ്ടി ആക്സിഡന്റ് ആവുകയും ചെയ്തു. എന്നാൽ ഈ ഫുൾ ഇൻഷുറൻസിന്റെ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വണ്ടി നന്നാക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മൈക്കോട്ടെ, അസ്സലാമു അലൈക്കും. അതൊന്നും ഗുണമില്ല ഹബീബ്. കാരണം ഇൻഷുറൻസ് ബിസിനസ് എന്നത് വമ്പിച്ച പലിശ ബിസിനസ്സാണ്. അതിൻ്റെ പിന്നിൽ നമ്മൾക്ക് കാണാത്ത വൻ തട്ടിപ്പും ചതിയും, അതിൻ്റെ പുറമെ പലിശ ബിസിനസ് മല പോലെ വളർന്നു വരുന്ന പലിശ ബിസിനസ്സും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച ഒരു ആഖിറുസമാന്റെ ഫസാദിൻ്റെ ബിസിനസ്സാണത്. അത് ഇവിടെ വലിയ ചീഫ് മുഫ്തിയായി അറിയപ്പെട്ടിരുന്ന, സമീപകാലത്ത് മരണപ്പെട്ടു പോയിരുന്ന ബിൻബാസ് ഹയാത്തിലുണ്ടായിരുന്ന കാലത്ത് ഒരിക്കൽ ഗവൺമെന്റ് അതിന് അനുമതി കൊടുത്തപ്പോൾ അദ്ദേഹം അതിനെതിരെ ശക്തിയായി ശബ്ദിക്കുകയും അത് അനിസ്ലാമികമാണെന്നും പലിശ വ്യാപാരത്തെയും പലിശ ബിസിനസ്സിനെയും വളർത്തുന്നതാണെന്നും അതുകൊണ്ട് അത് പിരിച്ചുവിടണമെന്നും ആഹ്വാനം ചെയ്തപ്പോൾ അത് അംഗീകരിച്ച് വാങ്ങിയ കാശുകളൊക്കെ തിരിച്ച് കൊടുത്ത് അത് പിരിച്ചുവിട്ടിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോ അങ്ങനെ പിന്നെ ആജ്ഞാശക്തിയുള്ള പണ്ഡിതന്മാര് ഇപ്പോഴില്ലാത്തത് കൊണ്ടോ എന്തോ ഇന്നത് വ്യാപകമായി വന്നു എന്നല്ല, നിർബന്ധമായി വന്ന് കഴിഞ്ഞു. നമ്മളെ നാട് പോലെ തന്നെയായി. ഏതായാലും ഇപ്പോ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും അതിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നിവൃത്തിയില്ല. കൂടാതെ കഴിയാത്ത ഒരവസ്ഥ വരുമ്പം ഒരു ജാതി അത് നല്ലതായിട്ടോ കൊള്ളാവുന്നതായിട്ടോ അല്ല, വേറെ നിവൃത്തിയില്ലാത്ത സമയത്ത് അങ്ങനെ പണ്ടാറടക്കാൻ എന്നുള്ള ആൾക്ക് കുടുങ്ങിയിട്ട് ചെയ്യുക, കഴിയുന്നതും അതിൽ നിന്നിട്ട് വിട്ടു നിൽക്കുക, അതിൻ്റെ ഉള്ളു ഇതാണ്. നിങ്ങൾ എന്നോട് അതിനെ ഉപചോദ്യങ്ങളൊന്നും ചോദിച്ച് വിഷമിപ്പിക്കണ്ട. സംഗതി അതിൻ്റെ പിന്നിലിരിക്കുന്നത് ഒരുപാട് ഷെയ്ത്താനിയത്തുകളാണ്. അതിനെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കാൻ SOS സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിദ്ധീകരിച്ചിരുന്ന, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോടമ്പഴി ഉസ്താദ്, നമ്മളിപ്പോൾ ഈ ദർസ് നടത്തുന്ന ഖുലാസയുടെ ഗ്രന്ഥകർത്താവായ കോടമ്പഴ ബാബ ഉസ്താദ് ഇൻഷുറൻസും ബാങ്കിങ്ങും എന്ന പേരിൽ നല്ല പഠനാർഹമായ ഒരു മലയാള പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ആധികാരികമായ വിഷയങ്ങളെ പഠിച്ച് വ്യക്തമായി അതിൻ്റെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് ശരിയല്ല എന്ന് പറയുന്നത് എന്ന് കാര്യകാരണ സഹിതം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങുകയും വായിക്കുകയും ചെയ്താൽ നമ്മുടെ ദീനിൽ കുറേ സലാമത്താകാൻ നല്ലതാണ്. അറിയാതെ ചെന്ന് കൊടുങ്ങണ്ട. അതിന് നന്ന്. ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. ഏതായാലും അങ്ങനെ ഒരു ഫസാദ് ആമായിരിക്കുന്നു. അള്ളാഹു തആല കഴിയുന്നതും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും ഉസ്താദ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും. പിന്നെ എനിക്കൊരു ഇൻഷൂർ ഉണ്ടായിരുന്നു, ആ ഇൻഷൂർ എനിക്ക് പാസ്സായിട്ടുണ്ട്. എനിക്കതിൽ 1.5 ലക്ഷത്തോളം അതിന് ചെലവുണ്ട്, ആശുപത്രി ചെലവ്. ഈ ആശുപത്രി ചെലവ് എനിക്ക് അവർ തരുന്ന ഇൻഷുർ ഒന്ന് എടുക്കൽ എങ്ങനെയാ, അത് ഹലാലായി വരുമോ എന്നുള്ളത് മാത്രമല്ല, അവർ എനിക്ക് പാസ്സാക്കി തന്നിട്ടുള്ളത് 2.5 ലക്ഷം രൂപയാണ്. 1.5 ലക്ഷം എൻ്റെ മുതലും ഒരു 10 കൊല്ലത്തെ ഇൻട്രസ്റ്റ് അവർ കണക്കാക്കിയിട്ട് 90,000 രൂപയും. അപ്പൊ എനിക്ക് ഈ പലിശ ഒഴിവാക്കിയിട്ട് എൻ്റെ മുതൽ എനിക്ക് സ്വീകരിക്കുന്നതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? സ്ഥലം വിശദീകരണം തന്നാലും നന്നായിരുന്നു. ഏതായാലും അതൊരു ഹൈറുള്ള കാര്യമല്ല ഹബീബ്. കാരണം ഈ ഇൻഷുറൻസിന്റെ വകുപ്പ് സാധാരണ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ ഇൻഷുറൻസിന്റെ വകുപ്പും പലിശ ബിസിനസ്സിലേക്കാണ് ഈ കാശ് വിനിയോഗിക്കപ്പെടുന്നതും. ആ പലിശയുടെ ഇനത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സംഖ്യയിൽ നിന്നാണ് നമുക്ക് തരുന്നതും. അതുകൊണ്ട് അതൊരു ഹയറുള്ളതല്ല എന്ന് തീർത്ത് പറയാം. ഹയറുള്ളതല്ല. കൂടുതൽ ഏതായാലും നമുക്ക് അത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റൂല. നമുക്ക് ചെലവായത് തന്നെ വാങ്ങി ഉപയോഗിക്കുന്നത് ഹയറല്ല. ഇനി അതങ്ങനെ അത്യാവശ്യ ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പം ചെലവായതാണ് അതിന് എടുക്കുന്നത് എന്ന് വെച്ചാൽ പോലും അതൊരു നല്ല മാർഗമല്ല. മറ്റേ ഏറെ ഏതായാലും തീരെയും പാടില്ല. ഓക്കെ.
സാറേ, അപ്പോ എനിക്ക് ഈ എനിക്ക് ചെലവായതെന്ന് എടുക്കല് ഹറാമായി വരില്ലല്ലോ, ഹൈറില്ലാന്നുള്ള പക്ഷേ അതില് ഹറാം ഹറാമുണ്ടോ ഇല്ലെന്ന് അറിയാൻ. ഖൈറില്ല എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവല്ലോ ഹബീബേ, അതായത് ഖൈറല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതിനിപ്പൊ ഇനി കൂടുതൽ വിശദീകരിച്ച് പറയാനൊക്കെ അതിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചുരുക്കി പറയുന്നത്, മനസ്സിലായില്ലേ? അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാവുന്നതാണ് എന്നാണ്. അതായത് ഈ സംഗതി തന്നെ ഇസ്ലാമിൽ ഹറാമായ ബിസിനസ്സാണ് ഈ ഇൻഷുറൻസ് ബിസിനസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പറ്റുന്ന ആനുകൂല്യങ്ങളൊന്നും ഒരു ആഹ്റത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മുഗ്മിനായ മനുഷ്യന് ബന്ധപ്പെടാൻ പറ്റിയതല്ല. പക്ഷെ ലോകത്ത് വ്യാപകമായി ഇന്നത് നടക്കുന്നുണ്ട് എന്നത് സംഗതിയാണ്. അതുപോലെ തന്നെ ബാങ്ക് വ്യവസായം, ബാങ്ക് വ്യവസായം ഇന്ന് ലോകത്ത് വ്യാപകമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ നമുക്ക് നിവൃത്തി വരുന്നില്ല എന്ന് വെച്ചപ്പോ അത് ഹലാലാണ് ഈ ബാങ്കിന്റെ ഏർപ്പാടുകൾ, പലിശ ബിസിനസ്സിൽ പങ്കെടുക്കലും അതിൽ സഹകരിക്കലും എന്ന് വരൂലല്ലോ. അതിനൊക്കെ ചുരുക്കി നമ്മൾ എളുപ്പത്തിന് പറയണതാണ് അതൊന്നും ഹയറില്ല എന്ന് പറയല്ലാതെ പച്ച വെട്ടി തുറന്ന് പറഞ്ഞാൽ ചില പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ വൈക്കോട്ടെ.